അസലാ വൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു ബിസ്മില്ല വലഹമദില്ല അള്ളാഹു മസല്ല അല മുഹമ്മദിൻ വഅഅല അല മുഹമ്മദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ ശ്രോതാക്കളെ പ്രിയപ്പെട്ടവരെ ബുദ്ധിയും യുക്തിയുമൊക്കെ അള്ളാഹു സുബാനുഖുവല നൽകിയ മഹത്തായ രണ്ടനുഗ്രഹങ്ങളാണ് ഇത് കേവലം ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള രണ്ട് പദങ്ങളല്ല മറിച്ച് യുക്തിയും ബുദ്ധിയുമൊക്കെ ഉപയോഗപ്പെടുത്തി മാനവകുലത്തിന് ഗുണകരമായ നന്മ ചെയ്യാനാകണം അതാണ് ധാർമ്മികത അതാണ് മൊറാലിറ്റി എന്നാൽ ഇന്ന് ചില ആളുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ജനങ്ങളെ നേരായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് വഴികേടിലേക്ക് കൊണ്ടുപോകാനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പല അധ്യാപനങ്ങളെയും പലരും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ചില മതനിഷേധികളുടെ വെല്ലുവിളി എന്താണ് വെല്ലുവിളി ബഹുരസമാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് പരിശുദ്ധ കപാലയത്തിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന ഹജറുൽ അസ്വദ് അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ് എന്നാണല്ലോ എങ്കിൽ സ്വർഗത്തിലെ ഗുണങ്ങൾ അത് പറഞ്ഞാൽ തീരാത്തതാണ് അവിടുത്തെ ഒന്നിനെയും ഒരു വസ്തുവിനെയും ഈ ഭൂമിയിലെ വസ്തുവിനോട് ഉപമിക്കാൻ പറ്റില്ലല്ലോ സ്വർഗത്തിലെ പരിമളം പോലും വിവ വിവരണാതീതമാണ് സ്വർഗത്തിൽ തേയ്മാനങ്ങളില്ല നിത്യവസന്തമാണ് ഇങ്ങനെയൊക്കെയാണ് സ്വർഗമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലായ ഹജറുൽ അസ്വദ് എന്തുകൊണ്ട് ഈ ഗുണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്തുകൊണ്ട് സ്വർഗീയമായ പരിമളമില്ല അതുകൊണ്ട് അതൊരു സാധാരണ നാടൻ കല്ലാണ് അത് തെളിയിക്കാൻ ആർക്കാണ് സാധിക്കുക ഇതൊക്കെ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് ഉത്തരം ലഭിക്കാത്ത ചോദ്യമാണ് വെല്ലുവിളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിപ്പോൾ ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് ഹജറുൽ അസ്വദ് എന്ന് ശരിയായി ഒന്ന് ഉച്ചരിക്കാൻ പ്രണൗൺസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ ഇവരുടെ വിവരമാണ് ഇത് നമുക്ക് അറിയിച്ചു തരുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ് ഈ നിലക്കുള്ള വെല്ലുവിളികളുമായി രംഗത്ത് വരുന്നത് ഇത് കേട്ടപ്പോൾ തമാശയാണ് തോന്നിയത് പോയ വർഷത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം കാരണം എന്താണെന്നറിയോ ഈ ഉയർത്തി വിടുന്ന വെല്ലുവിളിയിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ട് എന്നുപോലും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത പമ്പര വിഡികളാണ് ഈ നിലക്കുള്ള വെല്ലുവിളികളുമായി വരുന്നത് ഞാൻ ആരെയും അപഹസിക്കുവാനോ പരിഹസിക്കുവാനോ വേണ്ടി പറയുന്നതല്ല മറിച്ച് ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ നിരർത്ഥകത പോലും അവർ മനസ്സിലാക്കുന്നില്ല എന്നത് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ് കാരണം എന്തായി എന്തായവർ പറഞ്ഞത് സ്വർഗത്തിൽ തേയ്മാനങ്ങളില്ല നിത്യവസന്ധമാണ് സ്വർഗത്തിലെ ഒന്നിനെയും ഭൂമിയിലെ ഒരു വസ്തുവുമായും ഉപമിക്കാൻ പാടില്ല എന്ന് ഇവർ തന്നെ പറയാ എന്നിട്ട് ഹജറുൽ അസ്വദ് എന്താണ് സ്വർഗീയ ഗുണങ്ങൾ കാണിക്കാത്തത് എന്ന് ഇവർ തന്നെ ചോദിക്കുകയും ചെയ്യുക ഞാൻ ചോദിക്കട്ടെ ഇവരോട് ഭൂമി സ്വർഗമാണോ കൂട്ടരെ ഭൂമി സ്വർഗമാണോ സ്വർഗത്തിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ കാണിക്കുന്നത് എന്തൊരു വിഡത്തൊരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങളാണല്ലോ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഭൂമിയിലെത്തിയാൽ ഭൂമിയുടെ സ്വഭാവം കാണിക്കും സ്വർഗത്തിലെ ഗുണങ്ങളൊന്നും ഭൂമിയിൽ കാണിക്കുകയില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ സ്വർഗത്തിൻ്റെ അനുഭവങ്ങളൊന്നും ആർക്കും ഈ ഭൂമിയിൽ വെച്ച് കാണാൻ കഴിയൂല ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ കഴിയൂല ഇസ്ലാമിൻ്റെ പ്രവാചകൻ മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി സ്വലമ്മ പറഞ്ഞത് എന്താണ് സ്വർഗമെന്ന് പറഞ്ഞാൽ മാല ഐനുറാ ഒരു കണ്ണും ഇതേവരെ കണ്ടിട്ടില്ല വല ഉതും അത് കേട്ടിട്ടില്ല വല ഹത്തർ അല കൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഭാവിക്കാൻ പോലും സാധ്യമല്ലാത്തത്ര അനുഗ്രഹങ്ങളുടെ സമ്പൂർണ്ണമാണ് സ്വർഗമെന്ന് പറയുന്നത് തൻ്റെ സ്വാലിഹ്യങ്ങളായ ദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണത് അതെങ്ങനെയാണ് ഈ ഭൂമിയിൽ ഉണ്ടാകുക അതെങ്ങനെയാണ് ഈ ഭൂമിയിൽ കാണിക്കാൻ കഴിയുക അപ്പോൾ വിഡിത്തരമാണ് ഈ പറയുന്നത് ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് മാത്രമല്ല ഹജർ ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ് യാതൊരു സംശയവുമില്ല മഹാനായ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പറഞ്ഞു നെസൽഅൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന അത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അതിൽ മുസ്ലിമീങ്ങൾക്ക് സംശയമല്ല ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ ഞങ്ങൾക്കതിൽ വിശ്വാസമാണ് ഞങ്ങൾക്കതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഞങ്ങൾ ആ കല്ലിനെ സംബന്ധിച്ച് എന്താണ് വിശ്വസിക്കുന്നത് അതിനൊരു ഉപകാരം ചെയ്യാൻ കഴിയൂല അതിനൊരു ഉപദ്രവം ചെയ്യാൻ കഴിയൂല അതൊരു ദൈവമല്ല അതിന് മുത്തുന്നവന് ഒരു പ്രയോജനവും അത് ചെയ്യുകയില്ല മറിച്ച് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒമ്ര ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിനെ ത്വാഫ് ചെയ്യുന്ന അവസരത്തിൽ മുത്തുന്നത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ ചര്യയാണത് പ്രവാചകനെ അനുദാപനം ചെയ്യുകയാണത് അതാണ് മഹാനായ ഉമർ അലി അള്ളാഹു അൻഹു പഠിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇന്നി ലഅലം എനിക്കറിയാം അന്ന കഹജറിൻ തീർച്ചയായും നീ ഒരു കല്ല് മാത്രമാണ് ലാ വലാ ലാത്ത നിനക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയൂല ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല എന്ന് മഹാനായ ഉമർ അലി അള്ളാഹുവിന് പഠിപ്പിക്കാൻ കാരണം എന്താണ് ഈ യാഥാർത്ഥ്യമാണ് ഈ വിശ്വാസമാണ് അവിടെ പഠിപ്പിച്ചത് ഒരു ഉപകാരവും ഉപദ്രവവും അത് ചെയ്യുകയില്ല ഇപ്പം ചില ആളുകൾ പറയാം അവൾ ചില യുക്തിവാദികൾ ചില ചോദ്യം ചോദിച്ചതുകൊണ്ട് ദേഷ്യം പെട്ട ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് ഉമർ അദ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് എന്ന് അതെ ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും അറിയാത്ത വിഡ്ഡികൾ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞേക്കാം കാരണം അവർക്ക് ഇസ്ലാം അറിയുകയില്ലല്ലോ മുസ്ലിം നാമധാരികളാണ് ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല ശരിയായ നിലയ്ക്ക് ഹദീസിനെ പഠിച്ചിരുന്നെങ്കിൽ കാര്യം മനസ്സിലാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഉമർ അദ് അള്ളാഹു അൻഹു ഉമർ അദ്ദി അള്ളാഹു അങ്ങനെ പറഞ്ഞത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന പുതു അവർ ജാഹ്ലിയ കാലഘട്ടത്തിൽ പലതിനെയും ആരാധിച്ചു പല കല്ലുകളെയും ആരാധിച്ചിരുന്നു പല വസ്തുക്കളെയും ആരാധിച്ചിരുന്നു പല കല്ലുകളും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു അങ്ങനെയുള്ള പുതുമുസ്ലിമീങ്ങൾ അവർ വിശ്വസിച്ചു പോകേണ്ട ഈ ഹജറുൽ അസ്വദ് അത് ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന കല്ലാണ് അങ്ങനെ ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് കടന്നു വരരുത് എന്ന നിഷ്കർഷത പുലർത്തിയത് കൊണ്ടാണ് മഹാനായ ഉമർ അലി അള്ളാഹുൻഹു അങ്ങനെ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം അതല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാകണം മാത്രമല്ല നമുക്കവിടെ ദൈവീകമായൊരു സംരക്ഷണം തന്നെ ആ കല്ലിൽ നമുക്ക് കാണാൻ കഴിയും അതെന്താ ജാഹ്ലിയ ചരിത്രമറിയുന്ന ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികളുടെ ചരിത്രമറിയുന്ന ആളുകൾക്കറിയാം അവരെല്ലാറ്റിനെയും ആരാധിച്ചു എല്ലാ കല്ലുകളെയും കണ്ണിൽ കണ്ട മുഴുവൻ കല്ലുകളെയും മരങ്ങളെയും വസ്തുക്കളെയും ഒക്കെ ആരാധിച്ചിരുന്നു ഇന്നൊരു കല്ല് കണ്ടാൽ അതിനേക്കാൾ നല്ലൊരു കല്ല് നാളെ കണ്ടാൽ ഇന്നത്തെ കല്ലൊഴിവാക്കി നാളെ അതിനെ ആരാധിക്കുമായിരുന്നു അങ്ങനെയുള്ള ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികൾ ഒരിക്കൽ പോലും അവർ അസ്വദിനെ ആരാധിച്ചിട്ടില്ല ലോക ചരിത്രത്തിൽ ഒരു സംഭവമായി കാണാൻ കഴിയുകയില്ല അവിടെയും ദൈവികമായ പ്രൊട്ടക്ഷൻ ആ കല്ലിനുണ്ട് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും ആ കല്ലിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും ഇതൊന്നും ചിന്തിക്കാനുള്ള ശേഷി ഇത്തരം ആളുകൾക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ മുസ്ലിമീങ്ങൾ ഒരിക്കലും ആ കല്ലിന് ഒരു സ്വർഗീയ ഗുണമുണ്ട് സ്വർഗീയ പരിമളമുണ്ട് സ്വർഗീയ സവിശേഷതയുണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഒന്നും അവിടെ അങ്ങനെയല്ല എന്നിട്ട് ഇല്ലാത്തത് ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിച്ച് ഇവർ മറുപടി പറയുക അതാണല്ലോ ഇസ്ലാമിയ വർഷകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും മുസ്ലിമീങ്ങൾ പറഞ്ഞു ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ടോ വരൂ ഹജറുല്ല അസുദ സ്വർഗത്തിൻ്റെ മണമുണ്ട് എല്ലാവരും മണുത്തോക്കിയും എല്ലാവരും ആസ്വദിച്ചോളിയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണെന്ന് പറഞ്ഞു എന്നല്ലാതെ ഈ പറയുന്നതൊക്കെ അതിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പിന്നെ ആ കല്ല് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ പറയുന്നതിൽ ഒരു ലോജിക്ക് വേണ്ടേ പറയുന്ന കാര്യങ്ങളിൽ ഒരു യുക്തി വേണ്ടേ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ് അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതോടുകൂടെ അതിൻ്റെ സ്വഭാവം മാറി അങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ അത് ഭൂമിയുടെ സ്വഭാവം കാണിക്കും അതാണല്ലോ അവിടെല്ലോ ലോജിക്ക് ഇപ്പം നമുക്കറിയാം മഹാനായ ആദം അലൈ ഇസ്സലാം മഹാനായ ആദം അലൈഹ് ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് സ്വർഗത്തിൽ വെച്ചാണ് സംശയമില്ലല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ് സ്വർഗത്തിൻ്റെ സവിശേഷത എന്താണ്

േക്ക് അയച്ചപ്പോഴോ ഭൂമിയുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി ഭൂമിയുടെ പ്രകൃതം കാണിക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങി ദാഹിക്കാൻ തുടങ്ങി ഭൂമിയിൽ ക്ഷീണമുണ്ട് പ്രയാസങ്ങളുണ്ട് ഭൂമിയിൽ നഗ്നത വെളിവാകും ഇതൊക്കെ ആദ്യമല ഇസ്ലാമിന് ഭൂമിയിൽ വന്നപ്പോഴുണ്ടായി ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ മറുപടി ഇവിടെ തന്നെയുണ്ട് ഭൂമിയിലേക്ക് വന്ന ഭൂമിയുടെ സ്വഭാവമാണ് കാണിക്കുക ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാതെയാണ് ഈ പമ്പര മണ്ടത്തരം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമല്ലേ സഹോദരങ്ങളെ സ്വർഗത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾ വിടി സ്വാഭാവികമായി നിങ്ങൾ ചിന്തിച്ചോക്ക് നമ്മൾ ജനിച്ചു വളർന്ന നാട് നമ്മൾ ജനിച്ചു വളർന്ന പ്രകൃതം അവിടുത്തെ കാറ്റ് അവിടുത്തെ കാലാവസ്ഥ അത് മാറി നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോയി എന്ന് വിചാരിച്ചോ എങ്കിൽ നമുക്ക് ശാരീരിക വിഷമങ്ങൾ ഉണ്ടാവാറില്ലേ കാലാവസ്ഥ മാറുമ്പോഴുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാറില്ലേ ചില ആളുകൾക്ക് രോഗം വരെ ഉണ്ടാവാറുണ്ട് ചില ആളുകളുടെ ശാരീരിക പ്രകൃതിയിൽ നിറങ്ങളിൽ തന്നെ മാറ്റം ഉണ്ടാകാറുണ്ട് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ പറിച്ചു നടുമ്പോൾ അതല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ അവിടെ താമസിക്കുമ്പോൾ പ്രവാസികൾക്ക് അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല ലോകത്തിൻ്റെ വിവിധ കാലാവസ്ഥകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ് ഇതിപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള അവസ്ഥയാണ് അല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിലക്കുള്ള മണ്ടത്തരങ്ങളുമായി ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാൻ പോലുള്ള ശേഷിയില്ലാതെ എന്തോ വിളിച്ചു പറയുന്നത് പോലും അറിയാതെ അതുകൊണ്ട് ഇത്തരം ആളുകളോട് ദയവ് ചെയ്ത് അവരോട് പറയുന്നത് നിങ്ങൾ ഈ ഇത്തരം മണ്ടത്തരങ്ങളൊന്നും പറഞ്ഞ് സ്വയം പരിഹാസ്യരാവരുത് വിഡ്ഢികളാകരുത് വസ്തുനിഷ്ഠമായി പഠിക്കുക കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുക അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചത് എടുത്തുദ്ധരിച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാനും ഒരു ഇസ്ലാമി വിമർശകനാണെന്ന് വരുത്തി തീർക്കല്ല വേണ്ടത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കുക ചിന്തിക്കുക അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നിട്ട് സത്യം മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു സുബാനുഹു വാല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വസ്സലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു